ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് മീൻകറിയുടെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറി, എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നല്ല എരിവും പുളിയുമുള്ള ഈ ഒരു കിഡിലൻ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരല്പം കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കടുക് പൊട്ടിക്കാറില്ല മീൻകറിയിൽ, പകരം ഉലുവ മാത്രമാണ് പൊട്ടിക്കാറുള്ളത്. അപ്പം ഞാനിവിടെ മീൻകറി തയ്യാറാക്കുമ്പോൾ രണ്ടും ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഉലുവ മാത്രം വേണമെങ്കിലും ഇതിലേക്ക് പൊട്ടിച്ചാൽ മതിയാകും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നുള്ള ഉലുവയും ഒരല്പം കടുകുമാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ഇതുപോലെ ചതച്ചാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചതച്ചെടുത്തതാണ്. അതോടൊപ്പം തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 15 അല്ലി എടുത്തത്. അപ്പോൾ അതും നമുക്ക് കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം ഒന്ന് മാറി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കറി തയ്യാറാക്കുന്ന സമയത്ത് നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും ആ കറിയിലേക്ക് ഇറങ്ങുക. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത്. ഇത് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളി, വലിയ ചുളയുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് എങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ 2 പച്ചമുളക് അറ്റം പിളർന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ. ഈ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി കഴിയുമ്പോൾ നല്ല കൊഴുപ്പോട് കൂടിയ ചാറൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എത്രമാത്രം ചെറിയ ഉള്ളി ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതലാണ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഓൾറെഡി നമ്മുടെ ചാനലിൽ 3-4 മീൻകറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഫിഷ് മോളിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കണ്ടു നോക്കുക. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ആ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് അയല ഫ്രൈ ചെയ്യുന്നത്, അതോടൊപ്പം ആ ഒരു അയല ഫ്രൈയുടെ കൂടെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ ചോറിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളിനി മീൻ വേകുന്ന സമയം കൊണ്ട് തിളപ്പിക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു പാകത്തിന് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് വേണം നിങ്ങളിതിലേക്ക് എരിവിന് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു മീൻകറി എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ഞാനിവിടെ 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്തിരുന്നു. പക്ഷേ ആ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നന്നായിട്ട് ഈ മുളക് പൊടിയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. വളരെ കുറഞ്ഞ മസാലകൾ മാത്രമാണ് നമ്മൾ ഈ മീൻകറിയിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നല്ല ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ചട്ടിയിലെ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്കിതൊരു 3 മിനിറ്റെങ്കിലും ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ മീൻകറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഞാനിതിലേക്ക് ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതാണ്. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഞാനെപ്പോഴും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കാറുണ്ട്.
ഉലുവാപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് ചേർക്കരുത്, കാരണം ഉലുവയ്ക്ക് കയ്പ്പ് രസം കൂടുതലാണ്. അപ്പോൾ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റായി പോകും. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു മീൻ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കഴിഞ്ഞാൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് രണ്ട് ചുള കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് വേണം കുടംപുളി ചേർക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കുടംപുളി വലിപ്പമുള്ള രണ്ട് ചുളയാണ്. നമുക്കിതിങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ കുടംപുളി ചേർക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം നമ്മളത് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ആദ്യം ഒന്ന് ഊറ്റിക്കളയുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ കുടംപുളി ഉണക്കിയെടുക്കുന്നത് പുകയത്ത് വെച്ചിട്ടാണ്, പുകച്ചെടുത്തിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഈ ഒരു ഗ്രേവി ഇനി നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് വേണ്ട മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 kg അയല മീനാണ്. ഇപ്പോൾ അയലയുടെ സീസണാണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് മീൻ ഉപയോഗിച്ചും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അയല കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് എല്ലായിടത്തും ഒരുപോലെ ആക്കിയിടുക. അതിൻ്റെ മുകളിൽ നികക്കെ ഇത്രയും വെള്ളം ഉണ്ടാകണം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരുപാട് ചാറോടുകൂടിയ മീൻ കറിയല്ല, നല്ല കുറുകിയ ചാറോടുകൂടിയ ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. ഞാൻ സാധാരണയായിട്ട് മീൻ കറി വെക്കാറുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ മീൻ കറി തയ്യാറാക്കാറ്? അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ ഒരു മീൻ കറി ഇങ്ങനെ തയ്യാറാക്കുന്ന എത്ര പേരുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. സാധാരണ മിക്ക ആളുകൾക്കും ഈ അയലയൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ കറി വെക്കാനൊക്കെ ഒരു മടിയായിരിക്കും. അയല വലിയ അയല കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഉപ്പും മുളകും പുളിയും ഒക്കെ ശരിക്കും പിടിക്കുമോ എന്നൊരു ടെൻഷനുകൊണ്ട് മിക്ക ആളുകളും വെക്കാൻ മടിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അയലയല്ല, ഈവൻ മത്തിയായാൽ പോലും നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ. മാത്രമല്ല ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് പാകത്തിന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും നന്നായിട്ട് ഈ മീൻകറി തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ചാറ് നന്നായിട്ട് കുറുകി വരും. നിങ്ങൾക്ക് എത്രമാത്രം ചാറ് വേണോ ഈ മീൻകറിക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു പാകത്തിന് ഇത് നിർത്തുകയാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റോളം ഇത് ഒരു ലിഡ് ഉപയോഗിച്ചൊന്ന് മൂടി വെക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഇനി ചേർക്കുന്നില്ല, ഇത്രയും മാത്രം മതിയാകും. കറി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് ചാറോടുകൂടി നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു മീൻ കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു മീൻ കറി തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം തയ്യാറാക്കി പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് എരിവും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.